നമസ്കാരം, ബെസ്റ്റ് പ്രാന്തന്മാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോണ്ടോഡി പറ്റിയാണ്. കുറച്ചുകൂടെ സ്പെസിഫൈഡ് പറഞ്ഞാൽ കോണ്ടോഡിയുടെ പലതരം ബസ് മോഡൽസിനെ പറ്റിയാണ്. ഇന്നോളം ഇറങ്ങിയിട്ടുള്ള നമ്മൾ കണ്ട് പരിചയിച്ച പല പല മോഡൽസ് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു എവല്യൂഷൻ എന്ന പോലെ പറയുകയാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. അതായത് പഴയ മോഡൽ മുതൽ പുതിയ മോഡൽ വരെ ജസ്റ്റ് ഒന്നൊരു ഒരു ഇൻഫോർമേറ്റീവ് ടൈപ്പ് ഓഫ് വീഡിയോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ ബസ് മോഡൽ എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ ഈ ഒരു ലേറ്റ് 90s ജനിച്ച ഞാൻ, അല്ലെങ്കിൽ ആ ഒരു ടൈം ജനിച്ചതുകൊണ്ട് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയപ്പെടുന്ന മോഡൽ ഞാൻ ഒരു പ്രൈവറ്റ് ബസ്സായിട്ട് നേരിട്ടിട്ടില്ല. ആകെ കണ്ടിട്ടുള്ളത് കുറച്ച് സ്കൂൾ ബസ്സൊക്കെ, അല്ലെങ്കിൽ സ്കൂൾ ബസ് ടൈപ്പ്. കാരണം ഒരു ഏജ് കഴിയുമ്പോഴാണല്ലോ ബസ്സുകൾ സ്കൂൾ ബസ്സായിട്ട് ഒരു കാലം വരെ കൺവേർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു മോഡൽ ബസ് ഞാൻ സ്കൂൾ ബസ്സായിട്ടാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷേ പണ്ട് നമ്മുടെ സെൻ്റ് ജോർജ് മോട്ടോഴ്സിൻ്റെ ഒക്കെ പഴയ ഫോട്ടോസ് കണ്ടപ്പോൾ ഇത്തരത്തിലുള്ള ബസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കണം, ഒരു ഒഫീഷ്യൽ കൺഫർമേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇതായിരിക്കണം കൊണ്ടോടിയുടെ ഫസ്റ്റ് മോഡൽ. പിന്നെ കുറച്ചുകൂടെയും എന്താ, കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു എന്താ KL5 XY Z ആ ഒരു S ആ ഒരു സീരീസിൽ നമുക്ക് മിക്കവാറും കൊണ്ടോടിയുടെ കൊണ്ടോടിയുടെ ചരിത്രം പറയുമ്പോൾ, അല്ലെങ്കിൽ കൊണ്ടോടിയുടെ എവല്യൂഷൻ പറയുമ്പോൾ, കോട്ടയത്തിന് അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ ഭൂപ്രകൃതിയെ മാറ്റി നിർത്തി ഒന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ചില ബസ്സുകൾ നമ്മൾ ബസ്സുകളുടെ നമ്പർ വെച്ച് അതിൻ്റെ ഏജൊക്കെ നമുക്ക് ഏകദേശം, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് ഇറങ്ങിയതെന്ന് നമുക്ക് ഒരു ഒരു ഓർമ്മ കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സ്പ്ലാഷ് ഓഫ് മെമ്മറി എന്നുള്ള സംഭവം ഉണ്ടാവുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ നമുക്ക് ബസ്സിൻ്റെ നമ്പർ വെച്ചിട്ട് ആ ഒരു ഏജ്, ഇപ്പോൾ KL40A ആണെങ്കിൽ ഒരു 2004 ആ കാലഘട്ടം, അങ്ങനെയൊക്കെ നമ്മൾ റിലേറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ പറഞ്ഞാണ് ബസ്സിൻ്റെ നമ്പർ. അപ്പോൾ ആ ഒരു സമയത്ത് ഇറങ്ങിയ കുറച്ചുകൂടെ ഒരു ലോങ്, ഇത്തരത്തിലുള്ള റൗണ്ട് ഹെഡ്ലൈറ്റ്, അതിൻ്റെ ഹെഡ്ലൈറ്റ് കൗൾ പോർഷനൊക്കെ കുറച്ചുകൂടെ സ്ക്വയറിഷ് അല്ലെങ്കിൽ ബ്ലോക്കിഷ് എലമെൻ്റാണെന്ന് പറയാം. ഹെഡ്ലൈറ്റൊക്കെ രണ്ടും ഐഡൻറ്റിക്കൽ ഹെഡ്ലൈറ്റ്, മറ്റേ ഡുവൽ സ്ട്രോക്ക് ആണെങ്കിൽ ഡബിൾ സ്ട്രോക്ക് ആണെങ്കിൽ പോലും, ഇൻഡിക്കേറ്റർ ആണെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ അതിനോട് ചേർന്ന് തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഗ്രില്ലാണെങ്കിലും കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു റെക്റ്റാങ്കുലർ ഷേപ്പ് സൈഡൊക്കെ ഒന്ന് കർവ് ചെയ്ത് ഒരു ഒരു നോർമൽ ബോഡി, കുറച്ചുകൂടെ ഒരു ബോഡി വെയ്റ്റുള്ള ടൈപ്പ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള തകിടൊക്കെ വെച്ചുണ്ടാക്കിയിരുന്ന ഒരു ടൈപ്പ് ബോഡിയാണ്. പിന്നെ ഈ സമയത്ത് ഈ മരത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും നമ്മുടെ ഇപ്പോഴത്തെ തകിട് വെച്ചുള്ള ആ ഒരു പാറ്റേണിലുള്ള പ്ലാറ്റ്ഫോമിലേക്കൊക്കെ ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ ഒരു മാറ്റം, ചേഞ്ച് നടന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. പിന്നെ പടുത മാറി ഷട്ടർ വണ്ടികൾ വന്നു. പിന്നെ ഈ ടൈപ്പ് വണ്ടികൾ കൂടുതൽ ലോങ് ചേസ് വണ്ടികളാണ് കണ്ടിട്ടുള്ളത്, ഇടയ്ക്ക് കട്ട് ചീസ് വണ്ടികളും കാണാറുണ്ട്. പക്ഷേ എന്തായാലും ലൈലൻഡ് വണ്ടികളാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്, അത് സ്വാഭാവികം. പിന്നെ സൗണ്ട് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നു. ഇത്തരം ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ഓഫ് ബോഡിയിൽ കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ളത് സൗണ്ടാണ്. കാരണം മിക്കവാറും ആ സമയത്ത് ഇറങ്ങിയ വണ്ടികളൊക്കെ നമ്മുടെ എന്താ ഹിനോ എൻജിൻ ആയിരിക്കാം, അപ്പോൾ അതുകൊണ്ടായിരിക്കാം അത്തരം സൗണ്ടുള്ള ബോഡികൾ, അല്ലെ സൗണ്ടുള്ള വണ്ടികൾ റിലേറ്റബിളാണല്ലോ. അതിനുശേഷം കുറച്ചുകൂടെയും ബോഡി കുറച്ചുകൂടെ സിമ്പിളായിട്ട് വന്ന നമ്മുടെ ഈ ഒരു ടൈപ്പാണ്. ഈ ഒരു ടൈപ്പ് അധികം കണ്ടിട്ടില്ല, കാരണം ഈ ഒരു ടൈമിൽ തന്നെയാണ് ഈ യാത്രയുടെ ഏകദേശം ഇതേ ടൈപ്പുള്ളൊരു കവളും കൂടി ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ടായിരുന്നു, ഇത് യാത്രയാണോ കൊണ്ടോടിയാണെന്നുള്ള സംഭവം. പക്ഷേ ഇത് അധികം ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ടൈപ്പ് ഓഫ് ബോഡിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അധികം കണ്ടിട്ടില്ല. പിന്നീടാണ് വേണമെങ്കിൽ എന്താ കൊണ്ടോടിയ ശരിക്കൊരു എന്താ ശരിക്കൊരു എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നീടാണെന്ന് പറയാം. കുറച്ചുകൂടെ ലോങ് ബോഡി, നേരത്തെ പറഞ്ഞ ബോഡി ഓരോ കാലഘട്ടം അല്ലെങ്കിൽ ഓരോ ടൈം ചെല്ലുന്നവരും കുറച്ചുകൂടെ സിമ്പിളായിട്ട്, എന്നാൽ ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്കിംഗ്, ഒരു സ്റ്റാൻഡേർഡ് സംഭവം, അല്ലെങ്കിൽ ഒരു യൂണിഫോമിറ്റിയാണ് കൊണ്ടോടിയുടെ മെയിൻ ഒരു ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സ്റ്റൈലിങ് എന്താ കാര്യമെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസൈൻ സ്പെസിഫൈഡ് കാര്യമായിട്ട് പറയുകയാണെങ്കിൽ, ഹെഡ്ലൈറ്റ് ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ മൊഡ്യൂള്, പിന്നീട് ഒരു ചെറിയ ലൈറ്റും, പിന്നെ ഇത്തരം വലിയ ലൈറ്റും, ഇൻഡിക്കേറ്റർ റൗണ്ട് ഇൻഡിക്കേറ്ററും, അങ്ങനെ ആ ഒരു ഇൻറ്റിഗ്രേറ്റ് ചെയ്ത കവറിലേക്ക് മാറി. ഈ ടൈപ്പ് ആയുമ്പോഴേക്കും വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അത് ബോഡി വന്ന് ഒരിക്കലും ബോഡി വന്നുകൊണ്ട് സൗണ്ടിന് ബോഡി വന്നുകൊണ്ട് ബോഡി ഇങ്ങനെ ആയതുകൊണ്ട് സൗണ്ട് കുറഞ്ഞു എന്നല്ല പറയുന്നത്. ആ ഒരു ടൈമിലാണ് ആ ഒരു എന്താ പറയുക, ഹിനോ എൻജിൽ നിന്നും ബാക്കിയുള്ളൊരു അപ്ഗ്രേഡേഷൻ സംഭവിച്ചത് ആയിരിക്കാം. പിന്നെ നമ്മുടെ ഈ ടൈപ്പ് ഇറങ്ങിയ ബസ്സുകളുടെ സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിൽ കുറച്ച് നമ്മുടെ ചിരട്ട കമ്പത്തി വെച്ച ടൈപ്പ് ഓഫ് ഉരുണ്ട ടൈപ്പ് ഓഫ്
സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയായിരുന്നു. ഇതൊക്കെ മെമ്മറിയാണ്, ഇതൊക്കെ റിലേറ്റബിൾ മെമ്മറിയാണ്. ഒരിക്കലും ഒരു കാണാനോട് പിടിച്ച് പറയുന്നതല്ല, അതുകൊണ്ടാണ് കുറച്ചൊരു മിസ്മാച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുക, ഒരു ക്ലാരിറ്റി കുറവ് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ എഴുതി വെച്ച് വായിക്കുക എന്നുള്ളത് ഒരു ഒരു എന്തോ എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ബോഡിയിലും കുറച്ച് ലോങ് വണ്ടികളാണ് കണ്ടിട്ടുള്ളത്. ഏകദേശം ഒരു 2005-2004 ആ ഒരു ടൈമിലൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു. കുറച്ചുകൂടെ ഒരു സിമ്പിൾ ബോഡി, പിന്നീട് ഇതിനെ കുറച്ചുകൂടെ ഒരു മോഡിഫൈ ചെയ്ത് അടുത്തൊരു ടൈപ്പ് ഓഫ് ബോഡികൾ ഇറങ്ങപ്പെട്ടു. പ്രശസ്തമായ കുറേ വണ്ടികളുണ്ട്, എന്നാലും പെട്ടെന്ന് ഓർമ്മ വരുന്ന ശരണ്യയുടെ ആ ഒരു ടൈപ്പ് ഓഫ് വണ്ടികൾ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇറങ്ങിയ ഒരു KL34C അല്ലെങ്കിൽ KL34E പെരുമ്പാരാണെങ്കിൽ ഒരു KL40Eയിലൊക്കെ അത് ഇറങ്ങിയിട്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പെരുമ്പാ ഒരു കോതമംഗലായ റീജിയൻ ആയിരുന്നുകൊണ്ട് എനിക്ക് കുറച്ചോടം സ്പെസിഫൈഡ് മെമ്മറി നിൽക്കുന്ന ആ ഒരു നമ്പർ വെച്ചാണ്, അതാണ് ആ നമ്പർ വെച്ച് കൂടുതലായിട്ട് പറയപ്പെടുന്നത്. അതിനുശേഷം ഈ ഒരു ബോഡി വന്നു, പിന്നെ അതിനുശേഷം വേണമെങ്കിൽ കാലിസ്റ്റ എന്ന് വിളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ കാലിസ്റ്റ എന്ന് വിളിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബോഡി വന്നു. അത് ഏകദേശം ഒരു KL40L, KL40M ആ ഒരു സമയത്താണ് വന്നിരുന്നത്. ഈ ഒരു സമയം ആയപ്പോഴേക്കും വണ്ടി ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇതിനു മുമ്പും ബക്കറ്റ് സീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു, എങ്കിൽ കൂടെ കൊണ്ടോടി കുറച്ചുകൂടി ജനകീയമായത് ഈ നേരത്തെ പറഞ്ഞ എന്താ പറയുക, സൗണ്ട് കുറഞ്ഞിറങ്ങിയ ടൈപ്പ് ഓഫ് ബോഡി വണ്ടികളുടെ ആ ഒരു ക്ലാസ് ഓഫ് വണ്ടികളുണ്ടല്ലോ, അവിടെ മുതലാണ് കൊണ്ടോടി കുറച്ച് ജനകീയമായി തുടങ്ങി. നമ്മുടെ ബ്രിലിൻ്റെ കുറേ വണ്ടികൾ, ഞാൻ ബ്രിലിൻ്റിൽ കുറച്ചുകൾ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അതിന് റിലേറ്റീവ് പറയുന്നത്. ബ്രിലിൻ്റിലെ കുറേ വണ്ടികളുണ്ടു, അവിടെ മുതലാണ് ഈ പറഞ്ഞ പോലെ വലിയ ബോഡി വെയിറ്റ് ഒന്നുമില്ല, എന്നാൽ സിമ്പിൾ കൗള്, മൊത്തത്തിൽ വണ്ടിയും സിമ്പിൾ എന്നൊരു സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ലെഗ് റൂം ആണെങ്കിലും, അല്ലെങ്കിൽ വണ്ടിക്കകത്ത് സ്പേസ് ആണെങ്കിലും, ഗാങ്വേയുടെ അതായത് രണ്ട് സീറ്റുകൾക്ക് ഇടയിലൂടെ ഇടയ്ക്കൂടെ നടക്കുന്ന ആ സ്പേസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സ്പേസ് ആണെങ്കിലും, ഓരോ സീറ്റുകൾ തമ്മിലുള്ള അകലാണെങ്കിലും, AS വരുന്നതിന് ഒരുപാടൊക്കെ മുമ്പ് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു ജനറലൈസ്ഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ഓഫ് വണ്ടികൾ ഇറക്കാൻ ഇവർക്ക് തീർച്ചയായിട്ടും സാധിച്ചു. കാരണം ഇത് ചിലർ പറയാറുണ്ട് AS അത് കൊണ്ടോടി ബോഡി അല്ലേ എന്ന് പറയാറുണ്ട്, കളിയാക്കി പറയണതാണ്. എങ്കിൽ ബോഡി അങ്ങനെ പറയണമെങ്കിൽ അത്തരത്തിലുള്ള സംഭവം ഉണ്ടാവണമല്ലോ, കാരണം AS മുമ്പ് പോലും ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് എന്താ പറയുക, സീറ്റുകൾ തമ്മിലുള്ള അകലവും അല്ലെങ്കിൽ വണ്ടിക്കകത്ത സ്പേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കി ഒരു ഈ പറഞ്ഞ പോലെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ കൊണ്ടോടി തന്നെ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാലിസ്റ്റേനെ പറ്റി പറഞ്ഞു, ഈ കാലിസ്റ്റ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഗ്ലാസ് ബോഡി ഇറങ്ങിയത്, അത് AS മുമ്പാണ്. അതിനോട് അടുപ്പിച്ചാണ് നമ്മുടെ ലക്ഷൂറ സീരീസിലെ ഫസ്റ്റ് ലക്ഷൂറയുടെ ഒരു എന്താ ലക്ഷൂറയുടെ ഒരു പ്രഥമ പതിപ്പ് SDX എന്നാണ് തോന്നുന്നു മോഡൽ നെയിം. ആ ഒരു സമയത്താണ് AS വരുന്നതിന് തൊട്ട് മുമ്പ്, ഏകദേശം 2018 ആ ഒരു സമയത്തൊക്കെ AS വന്നിരുന്നു, എങ്കിൽ കൂടി ഒരു ഭയങ്കര വൈഡറായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയതായിരുന്നു ആ ഒരു ലക്ഷൂറ. ആ ഒരു ലക്ഷൂറയും ഇപ്പോഴത്തെ ലക്ഷൂറയും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ, നമ്മുടെ ആ ഒരു ലക്ഷൂറയുടെ ബാക്കിൽ, അതായത് ബാക്ക് വീലിൽ നിന്ന് പുറകോട്ട് തള്ളിയിരിക്കുന്ന ആ ഒരു റിയർ ഓവർ ഹാങ് പൊസിഷനിൽ ചെറിയൊരു ക്ലാഡിങ് കൊടുത്തിരുന്നു. പിന്നീട് ഇപ്പം ഇറങ്ങിയ മോഡലിലൊന്നും കാണാറില്ല, മിക്കവാറും വണ്ടി എന്താ ചിലപ്പോൾ അടി വെയിറ്റ് താങ്ങി അടി മുട്ടോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു പോർഷൻ മാത്രം കംപ്ലൈൻ്റ് ആവോ വരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് ഒഴിവാക്കിയത്. അങ്ങനെ ആ ഒരു കാലിസ്റ്റ വന്നു, ലക്ഷൂറ വന്നു, പിന്നെ ഈ ഒരു സമയത്തൊക്കെ BS4 ബോഡികളാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ആ ഒരു ടൈപ്പ് ഓഫ് BS4 സ്കൂൾ ബസ്സുകൾ കുറേ കണ്ടു, ചെറിയ വണ്ടികൾ, കുട്ടി വണ്ടികൾ, 4-സിലിണ്ടർ വണ്ടികൾ കുറേ ഇറങ്ങപ്പെട്ട ഒരു ടൈമായിരുന്നു ആ ഒരു സമയം. 4-സിലിണ്ടർ വണ്ടികൾ നേരത്തെ ഇറങ്ങിയിരുന്നു, അല്ലെങ്കിൽ കട്ചേസ് വണ്ടികളൊക്കെ നേരത്തെ ഇറങ്ങിയിരുന്നു, പക്ഷേ കുറച്ചുകൂടെ സ്പെസിഫൈഡ് ആയിട്ട് ഇതിനു വേണ്ടി ഒരു ബോഡി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു ബോഡി സ്റ്റൈലിംഗ് എന്നുള്ള രീതിയിൽ ഇറങ്ങി തുടങ്ങിയത് ആ സമയത്താണ്. നമ്മുടെ എന്താ പറയുക, ടാറ്റ അൾട്രാ ഷാസിൽ വരുന്ന ബോഡി, ലിൻസ് ബോഡികൾ, പിന്നെ മഹീന്ദ്ര വണ്ടികളൊക്കെ വളരെ ചുരുക്കം ഇറങ്ങിയിട്ടുണ്ട്. ഐഷറിൻ്റെ വണ്ടികൾ ചെറിയ വണ്ടികൾ കണ്ടിട്ടില്ല. ടാറ്റ ലൈലൻഡ്, ഭാരത് ബെൻസും 914 ഷാസി വന്നു. അങ്ങനെ ചെറിയ വീൽ ഡയമണ്ടർ ഉള്ള, എങ്കിൽ വലിയ വീൽ ബേസുള്ള, 4-സിലിണ്ടർ ഉള്ള, വെയിറ്റ് കുറഞ്ഞ, എന്നാൽ നീളം കൂടിയ, പറയുമ്പോൾ കുട്ടി വണ്ടിയാണെന്ന് പറയുമെങ്കിലും സീറ്റ് കപ്പാസിറ്റി അത്യാവശ്യം 10-32 സീറ്റൊക്കെ ഉള്ള, അല്ലെങ്കിൽ 37 സീറ്റൊക്കെ ഉള്ള വണ്ടികൾ ഇറങ്ങിയതും ഈ സമയത്താണ്.
നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മേജർ പ്ലേയേഴ്സിൻ്റെ വണ്ടികളും ടാറ്റയുടെയും ഐലൻഡിൻ്റെയും ഭാരത് ബെൻസിൻ്റെയും ഐഷറിൻ്റെ കണ്ടിട്ടില്ല, ചെറിയ വണ്ടി കണ്ടിട്ടില്ല, മഹീന്ദ്രയുടെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വണ്ടികളും ഈ സമയത്ത് കാണപ്പെട്ടിരുന്നു. പിന്നീട് BS4 കാലിസ്റ്റ ഗ്ലാസ് ബോഡി വന്നു. ലക്ഷൂറ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസ് ബോഡി വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞാണ്. അതിനുശേഷമാണ് BS6 മോഡൽ വരുന്നത്, അല്ലെങ്കിൽ BS6 മുമ്പ് AI സ്പെസിഫൈഡ് ബോഡീസ്, ഈ നേരത്തെ പറഞ്ഞതൊക്കെ AI സ്പെസിഫൈഡ് ബോഡീസൊക്കെ തന്നെയാണ്. ഓക്കെ, ബോഡി കോഡ് വന്നതും കളർ കോഡ് വന്നതും, ബോഡി കോഡും കളർ കോഡും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, പക്ഷേ പറയുമ്പോൾ രണ്ടും ഏകദേശം ഒരു സമയത്ത് നടന്ന സംഭവമായിരുന്നുകൊണ്ട് ഒരുമിച്ച് പറയപ്പെടുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ ആ സമയത്തിന് തൊട്ട് മുമ്പും കുറേ എന്താ പറയുക, കോൺട്രാക്ട് കാരിയർ സ്പെസിഫൈഡ് കുറേ വണ്ടികൾ, അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് വണ്ടികൾ, പിന്നെ നമ്മുടെ നൈറ്റ് സർവീസ് വണ്ടികൾ വിത്ത് ഫ്രണ്ട് ഓവർ ഹാങ് ഡോറ്, ഫ്രണ്ട് ഓവർ ഹാങ്ങിൽ ഡോറ് വയ്ക്കുന്ന കുറേ വണ്ടികൾ, പിന്നെ നേരത്തെ പറഞ്ഞാൽ AS പ്രകാരം Type 3 ബോഡികൾ, അതായത് ലക്ഷറി ടൈപ്പ് ബോഡികൾ, ഫിക്സഡ് ഗ്ലാസ് വണ്ടികൾ, പിന്നെ കൈറോസിൻ്റെ പറയും രണ്ട് മോഡൽസ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലക്ഷൂറയിൽ തന്നെ ഇപ്പോഴാണ് ഓർമ്മ വന്നത്, ലക്ഷൂറയിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ലക്ഷൂറ ഉണ്ട്. ആദ്യം ഇറങ്ങിയത് നമ്മുടെ ഫ്രണ്ട് ഓവർ ഹാങ്ങിൽ ഡോറുള്ള മോഡലാണ്, നമ്മുടെ സെൻറ്റ് ജോർജ് മോട്ടോഴ്സിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട്, മറ്റേ നടുവക്കാടൻ്റെ വണ്ടി അതൊക്കെ. പിന്നീടാണ് മിഡിലും ബാക്കിലും ഡോറ് വന്നു. പിന്നീട് ഇപ്പോൾ കാണുന്ന പോലെ അടിയിലെ ക്ലാഡിംഗ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് വന്നു. ഇതിൻ്റെ കൂടെ തന്നെ 2018 തോന്നുന്നു KSRTC ആ ഒരു ബോഡി വന്നു. കുറച്ച് പ്രൈവറ്റ് ബസ് ആയിട്ട് കുറച്ചൊരു വ്യത്യാസമുള്ളൊരു ടൈപ്പ് ഓഫ് കവള് കാര്യങ്ങളൊക്കെ ആയിരുന്നു, വിത്ത് ഫ്രണ്ട് ഓവർ ഹാങ്ങിൽ ഡോറ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ കാലപ്രമേണ ഇപ്പോൾ ആ കവളൊന്നും അധികം കാണാനില്ല, സോ കോൾഡ് കുഞ്ഞാമേനൊന്നും ഇപ്പോൾ അധികം കാണാനില്ല. ഇതെല്ലാം റീബോഡി ചെയ്ത് മേസ്തിരി നശിപ്പിച്ച് ഒരു ലെവലിലാക്കി വെച്ചോണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നാണ് അങ്ങനെ BS4 കഴിഞ്ഞു, കാലിസ്റ്റ കഴിഞ്ഞു, ലക്ഷോർ കഴിഞ്ഞു, സ്വിസ്വേഡ് വണ്ടികൾ കഴിഞ്ഞു. പിന്നെ ഇതിനിടയ്ക്കും കുറേ ഈ നേരത്തെ പറഞ്ഞ പോലെ കോൺട്രാക്ട് കാരേജ് അല്ലെങ്കിൽ സ്റ്റാഫ് വണ്ടികൾ കുറേ കാര്യങ്ങളൊക്കെ ഇറങ്ങിയുണ്ട്. ആക്ച്വലി ഇത്തരത്തിലുള്ള സ്റ്റാഫ് വണ്ടികൾ കാണുമ്പോഴാണ് നമുക്കൊരു കളർ കോഡിംഗ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് വണ്ടികൾ കാണണമെങ്കിൽ ഇത്തരം സ്റ്റാഫ് വണ്ടികളൊക്കെ കാണണമെന്ന് ഉള്ളൊരു സ്ഥിതി ആയിട്ടുണ്ട്. അത് ഇതിൻ്റെ വേറൊരു കാര്യം. നെക്സ്റ്റാണ് BS6 മോഡൽസ് വരുന്നത്. BS6 മോഡൽസ് ഒന്നും മൊത്തത്തിൽ ഭയങ്കര ഒരു മാറ്റം ആണ് സംഭവിച്ചത്. ചിലർക്ക് ആ മാറ്റം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്, ചിലർക്ക് ആ മാറ്റം ഇപ്പോഴും വലിയ താല്പര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് പുതിയ ലക്ഷ്യങ്ങളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ പേഴ്സണലി എനിക്ക് അത്ര ദഹിക്കാത്തൊരു സംഭവമാണ്. കാരണം ചിലപ്പോൾ നമുക്ക് ഒരുപാട് കണ്ട് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം. ടെക്നിക്കൽ സൈഡിൽ ആഡ് ബ്ലൂ വന്നു, അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റിയറിംഗ് വീലിൻ്റെ പൊസിഷൻ മാറി, ആ ഒരു ഹൈറ്റ് മാറി, ആ ഒരു ഡിസൈൻ മാറി, പിന്നെ കുറേ അക്കോർഡിംഗ് ടു ദ സേഫ്റ്റി ഒക്കെ AS വന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ എമിഷൻ നോംസ് കുറേ മാറ്റങ്ങളൊക്കെ വന്നു. പക്ഷേ നമ്മൾ പറയുന്ന ബോഡിയെ കുറിച്ചാണല്ലോ, ബോഡി സ്റ്റൈലിങ്ങിൽ കുറച്ച് ആ ഫ്രണ്ട് കവൾ കുറച്ച് ഒരു കൈൻഡ് ഓഫ് വൈഡ് ഡിസൈൻ എന്നൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ കുറച്ച് വൈഡായിട്ട് തോന്നി. പക്ഷേ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു BS6 ലക്ഷ്യം അത് അധികം കണ്ടിട്ടില്ല, കാരണം ആ സമയത്താണല്ലോ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ പുതിയ വണ്ടികൾ BS6 വണ്ടികൾ, ലോങ് വണ്ടികൾ, വലിയ വണ്ടികൾ ഇറങ്ങിയാൽ മാത്രമാണല്ലോ BS6 ടൈപ്പ് ഓഫ് ലക്ഷൂറ ബോഡി കാണേണ്ട സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അധികം ഇറങ്ങാത്തതുകൊണ്ട് അധികം കണ്ടിട്ടില്ല, എങ്കിലും കുറച്ചൊക്കെ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ടൈപ്പ് ഓഫ് BS6 തന്നെ കുട്ടി വണ്ടികൾ കുറേ വന്നിട്ടുണ്ട്. ഭാരത് ബെൻസിൻ്റെ തന്നെ കുറേ വണ്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വടക്കോട്ടൊക്കെ കുറേ വണ്ടികൾ പോയിട്ടുണ്ട്. പിന്നെ ഐഷറിന് കുറച്ചുകൂടെ ഒരു കുട്ടി വണ്ടിയാണെങ്കിലും ഐഷറിന് ഒരു കുറച്ച് ഡിഫറെൻറ്റ് സ്റ്റൈലിംഗ് ആണ്. വെർട്ടിക്കലി ടൈപ്പ് ഓഫ് മോളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്ന ടൈപ്പ് ഓഫ് ഹെഡ്ലാമ്പ്സ് ഹൊറിസോണ്ടൽ മാറ്റി വെർട്ടിക്കൽ ടൈപ്പ് ഓഫ് ഹെഡ്ലാമ്പ്സ് കൊടുത്തു. അങ്ങനെയും ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ BS6 മോഡലുള്ള കുറേ സ്കൂൾ ബസ്സുകൾ, ഭാരത് ബെൻസിൻ്റെ തന്നെ 914 എന്നുള്ള ഷാസിയിൽ നീളത്തിലുള്ള കുറേ ബസ്സുകൾ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഗ്ലൈഡർ വണ്ടികൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് വണ്ടികളും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നിലവിൽ എൻ്റെ ഒരു മെമ്മറിയിലും അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവിലുള്ള കുറച്ചൊരു എവല്യൂഷൻ എന്ന് പറയത്തക്ക രീതിയിലുള്ള കൊണ്ടോടി മോഡൽസ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതിൽ പെടാത്ത കുറേ ബോഡീസ് അറിയായിരിക്കും. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബസ് ബോഡി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബോഡി ഏതാണെന്നും അതിൻ്റെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നതെന്നും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബസ് റൂട്ട്സും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നന്ദി, നമസ്കാരം.